യാഗസ്മരണയിലാണ് ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരങ്ങളും മറ്റും നടക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങളുമായി മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, എങ്ങനെയാണ് അവിടെ ബലിപെരുന്നാൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഹരിത, മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന കൊണ്ടാടുന്ന ഒരു പതിവുണ്ട്. അത് ഇത്തവണയും തെറ്റിക്കുന്നില്ല. വലിയ പെരുന്നാൾ വലിയ രീതിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈദ്ഗാഹുകൾ തുടങ്ങി വൈകുന്നേരം വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി വരെ എത്തുന്ന ഒരു ആഘോഷങ്ങളിലേക്കാണ് മലബാറും കോഴിക്കോട് ജില്ലയും ഒക്കെ കടക്കുന്നത്. അതിൽ ഇന്ന് സംയുക്ത ഈദ്ഗാഹ് ബീച്ചിൽ നടക്കും. മഴയുടെ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് ഈദ്ഗാഹ് ബീച്ചിൽ നടക്കുന്നില്ല, മറിച്ച് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിലാണ്. പള്ളികളും ഓഡിറ്റോറിയവും അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് ഈ പ്രത്യേക ഈദ്ഗാഹും നമസ്കാരവും ഒക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സുമംഗലി കോഴിക്കോട് ജില്ലയിലെ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ്. അവിടെയാണ് ഈദ് നമസ്കാരം വലിയ രീതിയിൽ ഒരു ഈദ് നമസ്കാരം നടക്കുന്നത്. ഇപ്പോൾ വിശ്വാസികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 7:30 കൂടി തന്നെ ഈദ് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ ആരംഭിക്കും. അത് അതിനു വേണ്ടിയിട്ടുള്ള വിശ്വാസികൾ വലിയ വിശ്വാസി സമൂഹം തന്നെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഓഡിറ്റോറിയത്തിന് പുറമെ വിവിധ പള്ളികളിലും വിവിധ വീടുകളിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണ ഈദ് നമസ്കാരം നടക്കുന്നത്. അതിനുശേഷം ആയിരിക്കും മറ്റ് ഈദ് ആഘോഷങ്ങളിലേക്കും പെരുന്നാൾ ആഘോഷങ്ങളിലേക്കും ഒക്കെ കടക്കുക. മഴയുടെ സാധ്യത കണക്കിലെടുത്ത് ഇത്തവണ ഈ ബീച്ചിൽ ഉണ്ടാകുന്ന വലിയൊരു ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. മറിച്ച് ഇന്ന് ഇതുപോലുള്ള ഓഡിറ്റോറിയങ്ങളിലും മറ്റുമാണ് ഈദ്ഗാഹ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സുമംഗലി ഓഡിറ്റോറിയത്തിൽ അഷ്റഫ് എഗ്രൂൽ ആയിരിക്കും ഈ ഒരു ഈദ് നമസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും ഒക്കെ നേതൃത്വം നൽകുക. മാത്രമല്ല, മർക്കസ് അടക്കമുള്ള കുത്തിച്ചേരി അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലെ പള്ളികളിലൊക്കെ ഈ ഈദ് നമസ്കാരം നടക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായി കൊണ്ടാടാൻ തന്നെയാണ് ഒരു വലിയ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷം. വലിയ ഒരു ത്യാഗത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യം ഒക്കെ വിളിച്ചോതുന്ന വലിയ ആഘോഷം. അത് വലിയ തരത്തിൽ കൊണ്ടാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് 7:30 കൂടി തന്നെ ഈ പ്രത്യേക നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തുടങ്ങും. ശരി മേഘന, ത്യാഗസ്വരബലമായ ഇബ്രാഹീമിന്റെ സ്മരണകളുമായി കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനയും നടന്നു വരികയാണ്.